ഞാൻ ഹയ തീഗോളങ്ങളാൽ മൈലാഞ്ചിച്ചോ പണിഞ്ഞ രാവിലിരുന്ന് ഞാൻ എന്റെ ഒസ്യത്ത് എഴുതുന്നു. ആകെ 80 ഷക്കലിന്റെ ബാധ്യത ക്യാഷായുണ്ട്. 45 ഷക്കൽ ഉമ്മാക്ക് കൊടുക്കാനുള്ളതാണ്. സീനത്തിനും ഹാഷിമിനും 5 ഷക്കൽ വീതം. ഹിബത്താത്തയ്ക്കും മറിയമിത്തയ്ക്കുമുണ്ട് 5 ഷക്കൽ കൊടുക്കാൻ. പിന്നെ അബൂദ്മാമനും സാറയളാമയ്ക്കും 5 വീതം. ക്യാഷായിട്ടുള്ള ബാധ്യത അത്രയേ ഉള്ളൂ. ഇനി കളിപ്പാട്ടങ്ങൾ. അത്രമേൽ പ്രിയപ്പെട്ടതുകൊണ്ടായിരിക്കണം ആ കണക്കുകളെ പ്രത്യേക വരക്കുള്ളിലാക്കിയിട്ടുണ്ട്. 4 പേർക്കായാണ് അവ വീതിച്ചു നൽകേണ്ടത്. കുഞ്ഞനുജത്തി സീനയ്ക്കാദ്യം, പിന്നെ കൂട്ടുകാരികളായ റിമയ്ക്കും മിന്നയ്ക്കും അമലിനും, ഇനിയുള്ളത് ഉടുപ്പുകളാണ്. അവയെല്ലാം എളാപ്പയുടെ മക്കളെടുത്തോട്ടെ, മിച്ചമുണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്തോളൂ. ബാക്കിയുള്ളതെന്റെ ചെരുപ്പുകളാണ്, എന്റേത് മാത്രമാകുമെന്ന് കിനാവ് കണ്ട എന്റെ മണ്ണിനെ ചുംബിച്ചു നടന്ന പാദരക്ഷകൾ. എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കണം, എന്നിട്ടവയും പാവങ്ങൾക്ക് കൊടുത്തോളൂ. അവസാനിപ്പിച്ചതാണോ എന്ന് ഉറപ്പില്ല. ആ പേജ് അവിടെ തീരുകയാണ്. കിട്ടാനുള്ളവ കുറിച്ചുവെച്ച മറ്റൊരു പേജുണ്ടാകുമോ? അതിലവളുടെ മണ്ണിന്റെ കണക്കുണ്ടാകുമോ? അറിയില്ല. അപൂർണമായി ഉപേക്ഷിച്ച ഏതെങ്കിലും ഒരു പഠിപ്പ് പുസ്തകത്തിൽ നിന്ന് കീറിയെടുത്ത പേജായിരിക്കണം. എഴുതി തീർന്ന മാത്രയിൽ, അല്ലെങ്കിൽ കുഞ്ഞു ബാഗിലെ പ്രിയപ്പെട്ട അറയിൽ മടക്കിവെച്ചുറങ്ങാൻ കിടന്ന ആരാവിൽ മൈലാഞ്ചിച്ചോപ്പണിഞ്ഞ ഒരു തീഗോളം ഹയയുടെ കുഞ്ഞു വീടിനെയും വിഴുങ്ങിക്കാണുമോ? അറിയില്ല.